കേരള മദ്യ നിരോധന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഇഒ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. എക്സൈസ് നിയമങ്ങൾ പരിഷ്കരിക്കണമെന്നും അഞ്ചാം ക്ലാസ് മുതലുള്ള പാർട്ടി പദ്ധതിയിൽ മദ്യവും ലഹരിയും ഒരു രാജ്യാന്തര ദുരന്തം എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ കുട്ടികളിൽ ബോധ്യപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മദ്യ നിരോധന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ഡിഇഒ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ധർണയുടെ ഉദ്ഘാടനം കേരള മദ്യ നിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ നിർവഹിച്ചു. നാടിന്റെ നാളത്തെ പ്രതീക്ഷകളാവുന്ന മക്കളുടെ ജീവൻ തകർക്കുന്ന മദ്യത്തിനും ലഹരിക്കുമെതിരെ എക്സൈസ് നിയമങ്ങൾ കേരള സർക്കാർ പരിഷ്കരിക്കണമെന്ന് കെ പി ദുര്യോധനൻ ധർണ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ കുട്ടികളെ സംരക്ഷിക്കുവാൻ വേണ്ടി നടപടി സ്വീകരിക്കണം. പാഠപുസ്തകത്തിൽ പാഠ്യപദ്ധതിയാക്കി നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ കേരള സംസ്ഥാനം ഉണ്ടാവില്ല, പ്രതീക്ഷയുടെ യുവത്വം ഉണ്ടാവില്ല. അതുകൊണ്ട് അനന്തര നടപടി സ്വീകരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിട്ട് 6 വർഷം കഴിയുകയാണ്. ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ കുറേ പേപ്പറുകൾ അയച്ചു, അവിടുന്ന് മറുപടി അയച്ചു. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്തു, വിദ്യാഭ്യാസ വകുപ്പ് മേധാവിക്ക് കൊടുത്തു. പക്ഷേ ഈ മറുപടിയല്ലാതെ ഇന്നുവരെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള മദ്യ നിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി കൂടി കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ഡിഇഒഇ ഓഫീസുകളിൽ ഇത്തരം ഒരു ധർണ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടങ്ങനെ ജില്ലാ പ്രസിഡന്റ് വക്കം അജിത് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 5ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യപദ്ധതിയിൽ പാഠപുസ്തകത്തിൽ മദ്യവും ലഹരിയും രാജ്യത്തിന് ആപത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിപത്തിനെ കുറിച്ചുള്ള വിശദമായ പഠന പദ്ധതി പാഠ്യപദ്ധതി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ എല്ലാ ഡി ഓഫീസുകളും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുരളീധരൻ, സിനിമാ സീരിയൽ താരം മീനാകൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ശശിധരൻ, ഡോക്ടർ സജി, മഹിളാ മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഹലീമ ബീവി, ജില്ലാ ജനറൽ സെക്രട്ടറി സഞ്ജു വക്കല, ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് അൻസാരി, സെക്രട്ടറി രഞ്ജിത് കടക്കാവൂർ, ജോയിന്റ് സെക്രട്ടറി കല്ലുമല ശശി, തിരുവഞ്ചൂർ മണ്ഡലം പ്രസിഡന്റ് അനീബാൾ, വർക്കല മണ്ഡലം പ്രസിഡന്റ് രവി, സെക്രട്ടറി സന്ദീപ്, ജോയിന്റ് സെക്രട്ടറി ബിനോയസ് എന്നിവർ പങ്കെടുത്തു. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിഇഒയ്ക്ക് നിവേദനവും നൽകി. നിങ്ങൾ അറിയുന്ന വാർത്തകൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കൂ. ഞങ്ങളത് കൂടുതൽ പേരിലെത്തിക്കാം.